ഹെൽമെറ്റിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു റോഡ് പ്രസൻസും ഒക്കെ തന്നെ ഈ വഴി വണ്ടിയെ യുണീക്ക് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫോട്ടോഗ്രാഫറുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഹോർണറ്റിൻ്റെ ഒരു റെസ്പോൾ എഡിഷനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഷോറൂമിൻ്റെ അകത്ത് വെച്ചാണ്. അതാണ് നിങ്ങൾ പുറത്ത് ചുറ്റുമൊക്കെ ആൾക്കാരെയൊക്കെ കാണുന്നത്. ഈ റെസ്പോൾ എഡിഷൻ എന്ന് പറയുന്ന വണ്ടി ആകപ്പാട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഈ ഒരു ഷോറൂമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണത്താലാണ് നമ്മൾ ഈ ഒരു വീഡിയോ അകത്ത് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്പോൾ എഡിഷൻ. നമുക്ക് കൂടുതൽ വണ്ടിയുടെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ലുക്കാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു റെസ്പോൾ എഡിഷൻ ഹോർണറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പലയിടത്തും നമുക്ക് ആ ഒരു റെസ്പോളിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് റെസ്പോളിൻ്റെ ആ ഒരു സ്റ്റിക്കർ കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഹോർണറ്റിൽ നമുക്ക് USB ഫോർക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അലോയ് നമുക്ക് കറക്റ്റ് ആ ഒരു റെസ്പോളിൻ്റെ കളറിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിൽ ലുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടാങ്കിൻ്റെ ഭാഗത്ത് നമുക്ക് റെസ്പോളിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് വലിയ രീതിയിൽ റെസ്പോളിൻ്റെ ഒരു സ്റ്റിക്കറിങ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സബ്സിഡറി ആയിട്ട് നമുക്ക് ഹോർണറ്റിൽ നിന്നും കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സൈഡ് കവറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സൈഡ് കവറിൽ നമുക്ക് റെസ്പോളിൻ്റെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സ്റ്റിക്കർ കോംബോയും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു റിമിൻ്റെ ആ ഒരു സെയിം കളറിങ് പാറ്റേൺ തന്നെയാണ് ബാക്കിലും അവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു റെഡ് കളർ നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോഡിലൊക്കെ നമുക്ക് ഈ ഒരു റെസ്പോൾ എഡിഷൻ വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ റോഡ് പ്രസൻസ് കൊടുക്കുന്നതുമായ ഒരു രീതിയിലാണ് ഈ ഒരു റെസ്പോൾ എഡിഷൻ ആ ഒരു ഹോണറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞതുപോലത്തെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു സ്റ്റിക്കർ വർക്കിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ പെർഫോമൻസിലോ അതുപോലെ തന്നെ റൈഡിംഗ് പൊസിഷനിലോ ഒന്നും തന്നെ വേറൊരു മാറ്റങ്ങളോ ഒന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല ഈ ഒരു റെസ്പോൾ എഡിഷൻ എന്ന് പറയുന്നത്. ഹോർണറ്റ് സെയിം ഹോർണറ്റ് തന്നെയാണ്. ഈ ഒരു സ്റ്റിക്കർ വർക്കും ഈ ഒരു അലോയുടെ കളറിങ്ങും മാത്രമാണ് ഈ ഒരു റെസ്പോൾ എഡിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യത്യാസം പഴയ ഹോർണറ്റിൽ നിന്നും വന്നിരിക്കുന്നത്. ഹോർണറ്റിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു റോഡ് പ്രസൻസും ഒക്കെ തന്നെ ഈ ഒരു വണ്ടിയെ യുണീക്ക് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി എടുക്കുന്നവരൊക്കെ തന്നെ ഒരു യുണീക്കായിട്ടുള്ളൊരു ഹോർണറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തന്നെ ഈ ഒരു വണ്ടിയിലേക്ക് നോക്കാവുന്നതാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റെസ്പോൾ എഡിഷൻ ഹോർണറ്റിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. പിന്നീട് നമ്മൾ പല ഭാഗത്ത് നമുക്ക് എടുത്തെടുത്ത് നമുക്ക് റെസ്പോൾ എന്നുള്ള ഒരു സ്റ്റിക്കർ കാണാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു റെസ്പോളിൻ്റെ പരസ്യം പോലെയുണ്ട് നമുക്ക് ഈ ഒരു വണ്ടി മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് റെസ്പോൾ എഡിഷൻ ഹോർണറ്റിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. പലയിടത്തും നമുക്ക് ആ ഒരു റെസ്പോളിൻ്റെ ആ ഒരു ബാഡ്ജിങ് നമുക്ക് പലയിടത്തും നല്ല എടുത്ത് കാണുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴത്തെ എഞ്ചിൻ കവളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും ഹോണ്ട എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടോട്ടലി ഫുള്ള് കുറേയധികം ബാഡ്ജിങ്ങുകളും ആ ഒരു കളർ കോമ്പിനേഷനും കൂടി കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു ലുക്കാണ് നമുക്ക് ഈ ഒരു റെസ്പോൾ എഡിഷൻ ഹോർണറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എഞ്ചിൻ പെർഫോമൻസിലും അതുപോലെ തന്നെ റൈഡിംഗ് പൊസിഷനിലും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഈ വണ്ടിയിൽ വന്നിട്ടില്ല. പഴയ സെയിം ഹോർണറ്റ് തന്നെയാണിത്.